കാരോൾഡൈസ് മീഡിയയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർമ്മാണ തൊഴിലാളി പെൻഷൻ സ്വീകരിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ തുടർന്നുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് കാരോൾഡൈസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃത്യമായ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിവിധ പെൻഷനുകൾ, അതായത് മെമ്പർ പെൻഷൻ, ഫാമിലി പെൻഷൻ, അവശത പെൻഷൻ, സാന്ത്വന പെൻഷൻ തുടങ്ങിയവ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ 2023 ജനുവരി മാസം മുതൽ പെൻഷൻ വിതരണത്തിനുള്ള നടപടി സ്വീകരിക്കുന്നതിലേക്കായി ഗസറ്റഡ് ഓഫീസറോ മെഡിക്കൽ ഓഫീസറോ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് December 31 അതാത് ജില്ലാ ഓഫീസുകളിൽ സമർപ്പിക്കണം. December 31 ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പക്ഷം ഡിസംബർ വരെയുള്ള പെൻഷൻ തുക മാത്രമേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ. ജനുവരി മുതലുള്ള പെൻഷൻ തുക ലഭിക്കണമെങ്കിൽ December 31 തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്ക് തുടർന്നുള്ള പെൻഷനുകൾ, അതായത് January മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതല്ല. പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുമ്പോൾ തുടർന്നുള്ള പെൻഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ പെൻഷൻ തുകയുടെ കുടിശ്ശിക, അതായത് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള മാസങ്ങളിലെ പെൻഷൻ തുകയുടെ കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ആയതിനാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റിയ എല്ലാ ആളുകളും December 31 തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസുകളിൽ സമർപ്പിക്കാൻ മറക്കാതിരിക്കുക. കാരോൾഡൈസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃത്യമായ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. കാരോൾഡൈസ് മീഡിയ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.